നമസ്കാരം നമുക്ക് മലയാളം ടൈപ്പിംഗ് എങ്ങനെ ചെയ്യാം നോക്കാം വിൻഡോസ് ടെന്നിൽ നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയറിൻ്റെയും ആവശ്യമില്ല നമുക്ക് വേണ്ടത് മലയാളം ലാംഗ്വേജ് പാക്കും കുറച്ച് കീബോർഡ് ലേ ഔട്ടുകളും മാത്രം മതി അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മൂലയിലുള്ള ഇ എൻ ജി എഴുതിയിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഉള്ള ലേ ഔട്ടുകളൊക്കെ ഇവിടെ കാണാം ഓക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ലാംഗ്വേജ് പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ലാംഗ്വേജ് പ്രിഫറൻസസിൻ്റെ വിൻഡോ വന്നു ഇതുവഴി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ മൂലമുള്ള വിൻഡോ സ്കീ സെറ്റിങ്സ് ടൈം ആൻഡ് ലാംഗ്വേജ് പിന്നെ ലാംഗ്വേജ് അതുവഴി അവിടെ തന്നെ എത്താൻ സാധിക്കും ഓക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് പാക്ക് കാണാം ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ പ്ലസ് അടിക്കുക എന്നിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഇനി ഇൻസ്റ്റാൾ അടിക്കുക ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഓക്കെ ഇനി നമ്മൾ മലയാളം ഇംഗ്ലീഷിൻ്റെ താഴെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് ഈ ആരോ കീസ് ഉപയോഗിച്ച് അതിനെ നമുക്ക് താഴെ കൊണ്ടുവരാം ഇനി നമുക്ക് കീബോർഡ് ലേ ആണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അതിന് നമുക്ക് ഈ ഓപ്ഷൻസിലങ്ങ് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി ഈ കീബോർഡ്സിന്റെ താഴെ നമുക്ക് കാണാം മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഇതാണ് ഈ ഡി ടി പി സെന്ററുകാരുടെയൊക്കെ കീബോർഡ് ലേ ഔട്ട് നമുക്ക് ആവശ്യമുള്ള അതിലില്ലെങ്കിൽ പ്ലസ് അടിക്കുക അവിടെയാണെങ്കിൽ മലയാളം ഫോണറ്റ് കീബോർഡ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ആയിട്ടില്ല അത് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് ഇൻസ്റ്റാൾ ആവും ഫോണി കീബോർഡ് ആണ് ഈ ഗൂഗിൾ ക്രോമിലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലും ഒക്കെ ഉള്ള മംഗ്ലീഷ് കീബോർഡ് അതുപോലത്തെ സാനം ഓക്കെ നമുക്ക് ഇനി ടൈപ്പ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇംഗ്ലീഷ് കീബോർഡ് ലേ ഔട്ട് ആണ് നമസ്കാരം ഓക്കെ ഇനി നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ ഈ മൂലയിൽ പിന്നെ ക്ലിക്ക് ചെയ്യുക നമുക്ക് താഴെ മലയാളം എം സെലക്ട് ചെയ്തു ഇനി നമസ്കാരം ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വരും ഇൻസ്ക്രിപ്റ്റിൽ ടൈപ്പ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം ആ ലേട്ട് നമ്മൾ പഠിക്കണം അതിനെ പറ്റി പറയാം ഓക്കെ ഇനി നമുക്ക് മംഗ്ലീഷ് കീബോർഡ് കൂടെ നോക്കാം മലയാളം ഫോണറ്റിക് പി എച്ച് അത് സെലക്ട് ചെയ്തു നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി നമസ്കാരം ആ സജഷൻസ് ഇന്ന് സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വിൻഡോസ് കീയും സ്പേസ് ബാറും കൂടെ ഒരുമിച്ച് ഞെക്കി കഴിഞ്ഞാൽ കീബോർഡ് ലേഔട്ടുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം